ബംഗ്ലാവ് ടീമിന്റെ കോമഡി സ്കിറ്റ് എന്ന് പറയുന്നത് കേട്ടു. തുടങ്ങാറായോ? ഞങ്ങൾ സിനിമാക്കാർക്കൊന്ന് ചിരിക്കണമായിരുന്നു. ഓ, ഇതെന്ത് വേഷാ ധർമ്മ? സ്കിറ്റിൽ നിനക്ക് ധർമ്മക്കാരന്റെ വേഷല്ലേ? പോയി ഡ്രസ് ഇട്ടുണ്ടോ? ഡ്രസ് ഇത്രയും റിച്ച് ആണെന്നേ ഉള്ളൂ, ലുക്ക് കൊണ്ട് ധർമ്മക്കാരൻ തന്നെയാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കണ്ട, ഞാൻ പഴയ ആളല്ല. ഞാൻ അമ്മക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ? അമ്മ അമ്മായി എന്ത് ചെയ്യാനാ? അതെ, ഈ അവാർഡ് നൈറ്റ് അല്പസമയത്തേക്ക് ഒന്ന് നിർത്തി വെക്കാൻ പറ്റുമോ? അല്ല, കുറച്ച് വോളിയും കുറച്ചാലും മതി, എനിക്കൊരു ഫോൺ വരുന്നുണ്ട്. അതാ. ഹലോ അളിയ രാജമൗലി, പറ പറ. എന്തിനൻ ടൂവിൽ അഭിനയിക്കാൻ പോകാത്തതിന് ശങ്കറിന് ചെറിയൊരു പിണക്കമുണ്ട്, അത് വിട്ടുകളാ. ആ, നിങ്ങളുടെ ആവശ്യം പറ. ബാഹുബലി ത്രീയോ ഞാനോ? അയ്യോ, രണ്ടു വർഷത്തെ ഡേറ്റോ? വിട്ടിത്തരം പറയാതെ മൗലി, രണ്ടു വർഷം ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ ചന്ദനമഴയിൽ അഭിനയിച്ചാ പോരെ. ഓക്കെടാ, വൈടാ. ധർമ്മജ, നീ വന്ന വഴി മറക്കരുത്. ഞാൻ ജി പി എസ് ഇട്ട് പൊക്കോളാം. ഈ കുട്ടിയുടെ ഭർത്താവ് സ്റ്റേജിൽ കയറി കോമഡി പറയുന്ന ഒരാളുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ഇവനെ ഇത് ഞാൻ ശരിയാക്കും. അയ്യേ, അലമ്പ് അലമ്പ്, അയാളോടൊന്ന് വരാൻ പറയൂ, ഞങ്ങൾക്ക് സിനിമാക്കാർക്കൊന്ന് ചിരിക്കണം. അതെ, ഞാൻ ബംഗ്ലാവിൽ പോയിരുന്നു, അപ്പളാ പറഞ്ഞത് എല്ലാരും ഇവിടെയാണെന്ന്. എന്താ കാര്യം? ധർമ്മൻ സാറിന് ഒരു കൊറിയർ ഉണ്ട്. ആണോ? ഈ കൊറിയക്കാരുടെ ഒരു കാര്യം. കൊറിയക്കാരല്ല, കൊറിയർ. ബോംബെന്ന് ഹൃത്തിക് റോഷൻ അയച്ചതാ, കാശ്മീരി ആപ്പിളാന്നാ പറഞ്ഞത്. കാശ്മീരി ആപ്പിളോ? എന്റെ ദൈവമേ, ഈ ഋത്തുവിന്റെ ഒരു കാര്യം. ഞാൻ വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം പറഞ്ഞതാ. രണ്ട് ആപ്പിള് തന്നിട്ട് ഓസിനെ ഡേറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള പ്ലാന്. ഋത്തു, അത് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. എവിടെ ഒപ്പിടണ്ടേ? ഈ ധാ എന്ന് എഴുതിയിട്ട് അതിൽ വട്ടം വരയ്ക്കുന്നതാണോ നിന്റെ ഒപ്പ്? താങ്ക് യു സാർ, അതങ്ങോട്ട് എടുത്തോ. അയ്യേ, നീയാ? ആ, അതേടാ, ഞാൻ തന്നെ. നിന്നെ കൊണ്ട് ഇതിന്റെ വാതില് തുറപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങനെ വന്നത്. വിശാലടി, നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഇവൻ എഴുന്നള്ളി പോയിട്ട് വരാമെങ്കിൽ എനിക്ക് പല്ലക്കലും വരാം. നീ എന്ത് കുന്തത്തിൽ വേണമെങ്കിൽ വാ, അതിന് കാശ്മീരി ആപ്പിളാന്ന് പറഞ്ഞ് മനുഷ്യരെ കൊതിപ്പിച്ച എത്തരാ. ഒരു കത്തു എഴുതി വെച്ചിട്ട് ആരോടും ഒരു വാക്ക് പോലും മിണ്ടാതെ പോയപ്പോ ഇനി വരൂലോർത്ത് സമാധാനിച്ചതാ. കേറി വന്നു നാശം. സത്യത്തിൽ നീ എവിടെ പോയതാ? ഇവിടെ മെയിൻ വേഷം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പകരം അത്ര അഹങ്കാരമില്ലാത്ത ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് കിട്ടിയോ? അത് കിട്ടില്ല. അമിതാഭ് ബച്ചനെ പോലെ 7 പേരുണ്ടാവും, മമ്മൂട്ടിയെ പോലെ 7 പേരുണ്ടാവും, പക്ഷേ എന്നെ പോലെ ഞാൻ മാത്രം, ഒൺലി മൈ മാത്രം. അതെ, ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. നിങ്ങൾ രണ്ടുപേരെയും കുശുമ്പും കുന്നായ്മയും കാണാനല്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതെ, എന്റെ അഭിപ്രായത്തിൽ വിശാലടി മെയിൻ വേഷം ചെയ്താലും ധർമ്മജൻ മെയിൻ വേഷം ചെയ്താലും രണ്ട് കണക്കാ. അതെ, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം. അതാരാ? എന്റെ അച്ഛൻ. പിന്നെ അഭിനയിപ്പിക്കാൻ പറ്റിയ ഒരാള്? നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ, മെയിൻ വേഷം ഞാൻ ചെയ്തോളാം. ഈ വഴക്ക് മതിയാക്ക്, ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ട നമ്മളാരും അല്ല. നമ്മുടെയൊക്കെ വഴികാട്ടിയും മാർഗദർശിയും വിനയത്തിന്റെ ഉത്തുംഗ ശൃംഗം, ലാളിത്യത്തിന്റെ മകടോദാഹരണം. അമ്മായി ആരെ പറ്റിയായി പറയുന്നേ? കേട്ടറിവിനേക്കാൾ വലുതാണ് മുകേഷ് എന്ന സത്യം.